ഇന്ന് ഞാനൊരു പവർ ഹൗസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെടിയുടെ വിത്ത് കണ്ടിട്ടില്ല എല്ലാവരും? അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു വിത്ത് ഒരു ചെടിയുടെ പവർ ഹൗസാണ്. ഒരു പുതിയ ചെടി മുളച്ച് വരുന്നത് വരെ അതിന് വേണ്ടുന്ന കരുത്ത് നൽകുന്ന ഒരു പവർ ഹൗസ്. വിത്തിനെ സംബന്ധിച്ച് അതിനെ മണ്ണിലേക്ക് കുഴിച്ചു മൂടുന്നതാണ് അതിൻ്റെ പ്രതിസന്ധി. പിന്നെ അവിടെ കിടന്ന് അതിൻ്റെ പുറന്തോട് അളിഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടോ അതിൽ നിന്നും പുതിയ ചെടി മുളച്ചു വരുന്നു. മേലേക്കുള്ള വളർച്ചയോടൊപ്പം തന്നെ ചെടി അതിൻ്റെ വേരുകൾ താഴേക്കും ഇറക്കുന്നു. വേരുകൾ എത്ര ആഴത്തിലേക്ക് പോകുന്നോ അത്രയും തന്നെ അത് ഉയരത്തിൽ കരുത്തോടെ നിൽക്കുന്നു. നമ്മളും ഇതുപോലെ തന്നെ ദൈവമാകുന്ന പവർ ഹൗസിൽ അഭയം തേടുക. നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയവനെ മാനിക്കുക. ഈശോ ആകുന്ന പവർ ഹൗസിൽ അഭയം തേടുമ്പോൾ നമ്മളും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു. എത്ര ഉയരത്തിൽ നമ്മൾ പോകുന്നു അത്ര തന്നെ ഈശോയിലേക്ക് നമ്മുടെ വേരുകളും ആഴത്തിൽ ഇറക്കുക. ഇനി അത് എങ്ങനെയെന്നല്ലേ പറയാം. പ്രാർത്ഥിക്കാനായി കൂടുതൽ സമയം കണ്ടെത്തുക. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഡെയിലി ബൈബിൾ വായിക്കാനും സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരും. എപ്പോഴും ഹാപ്പി ആയിരിക്കാനും നമ്മളിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യുക. സ്റ്റേ ബ്ലെസ്ഡ്.